ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനൊരു 4 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ ഫ്രഷായി കഴുകുകയൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. മോളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് സ്നാക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് മൈദ ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിൽ ഇതുപോലെ ആട്ട കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പം 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങ് കേട്ടോ, 3 എണ്ണം എടുത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളിയാണ്, ഒരു ചെറിയ സവാളയാണ്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1 പച്ചമുളക് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ആട്ട കുഴക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ, ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കട്ട ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് 1/4 ഭാഗം, അതായത് ഒരു വലിയ ഇതുപോലെയുള്ള ഒരു സൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മാവ് തൂവി നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് നമുക്ക് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് എല്ലാ സൈഡിലും ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എടുത്ത് റൗണ്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഒരു കത്തി എടുത്ത് നമുക്ക് ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലേ. ഇനി നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്കിത് ഒരു പാനിലിട്ടിട്ട് 2 സൈഡും മുരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ, ഇതൊക്കെ നിറയെ എണ്ണയൊന്നുമില്ല,
കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീപ് ഫ്രൈ നല്ലോണം ഡീപ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലെല്ലാം ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല, ഇതിൽ പോകുന്നതൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കി കഴിക്കുക കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ നല്ല ആട്ടയാണ്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. ഇപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അതെ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വാങ്ങി വെക്കാൻ പോവാണ്, ഇത്രയും മതി. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ ആ എടുത്ത കണക്കിന് ഇത്രയും മാവ് ബാക്കി വന്നിട്ടുണ്ട്. ആ ഒരു എന്താ മസാല ഒക്കെ ഇതിന് വേണ്ടി എടുത്ത്, ഇതിന് എന്തായാലും നൈറ്റ് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് വെച്ചിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നമ്മൾ ഇതിവിടെ ആയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയല്ലോ. ഇനി ഞാൻ പോയി ശിവേന ഉറങ്ങി എണീറ്റുണ്ട്, പക്ഷേ എങ്കിൽ ഇങ്ങനെ കിടന്നൊക്കെ കിടക്കുകയാണ്. ഇനി അവളെ എണീപ്പിച്ച് അവൾക്ക് ഇതൊക്കെ കൊടുക്കട്ടെ, കുറച്ച് ചായ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ പുറത്ത് മഴയെല്ലാം ആയതുകൊണ്ട് ശിവയെല്ലാം ഇവിടെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് നേരം സൈക്കിൾ ഓടിക്കുക കേട്ടോ. ഇപ്പോൾ പുറത്ത് മഴയൊന്നും പെയ്യുന്നില്ല, പക്ഷേങ്കിൽ ക്ലൈമറ്റ് അങ്ങനെ ഒരു മൂടി കിടക്കുന്ന രീതിയിലാണ്. വെയിലൊന്നും അറിയിക്കാത്തതുകൊണ്ട് തന്നെ തുണിയൊന്നും അങ്ങനെ ആറിയൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഈ സൈഡിൽ തന്നെ എപ്പോൾ ഇട്ടേക്കുക ചെയ്യുക, ആറിയാലോ എടുത്ത് ഉള്ളിലിടാന്ന് വിചാരിച്ചിട്ട്. ഉള്ളിലും പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ തുണിയെല്ലാം ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇനിയിപ്പോൾ ഈവനിങ് ടൈമാണല്ലോ, അതുകൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വരികയാണ്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോംവർക്ക് ഇതൊക്കെ മിസ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പിൽ അയച്ചു തരിക ചെയ്യുന്നത്. അത് നോക്കി ഞാൻ പറഞ്ഞു കൊടുക്കുക മോക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ. അപ്പം അവിടെ തന്നെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തനിച്ചന്നെ ചെയ്തോളൂ, അടുത്ത് തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ തന്നെ ഇരുന്ന് തനിയെ ചെയ്യുന്നുണ്ട്. അപ്പൊ മോളെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് ഞാൻ ഉണ്ടാക്കിയ സ്നാക്ക് കഴിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്നാക്കിന് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് കഴിച്ചപ്പോൾ. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പോവാണ്, ഫ്രണ്ട്സൊക്കെ വരും, അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.